ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൃപയുടെ മാതാവേ എന്ന ശുശ്രൂഷയിൽ നമ്മൾ ഏഴാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അമ്മയുടെ ജീവിതത്തിലെ ഏഴാമത്തെ മൗലിക പുണ്യത്തിൻ്റെ വലിയ കൃപ, നമ്മൾ ഏഴാമത്തെ പുണ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ അമ്മയുടെ ജീവിതത്തിലെ ഏഴാമത്തെ പുണ്യമായ ആത്മധൈര്യത്തെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവരെ, സഹനത്തിൻ്റെ ശക്തിയുള്ളൊരു വ്യക്തിക്ക് ആത്മധൈര്യം ഉണ്ടാകും. സഹനങ്ങളെ നേരിടുന്നൊരു വ്യക്തിയുടെ ഉള്ളിലുണ്ടാകുന്നത് ആത്മശക്തിയാണ്. എല്ലാം ദൈവം നോക്കുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയാണ്. ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്നൊരു മനസ്സിൽ ഒരു ഉറപ്പ് ലഭിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുക ആത്മശക്തിയാണ്. അമ്മ ഈ ലോകത്ത് ജനത്തെ പഠിപ്പിക്കുന്നത് ആത്മശക്തിയോടെ നേരിടാനാണ്. പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ചുറ്റും നിറയുമ്പോൾ ആത്മധൈര്യം കൈവിടരുത്. എല്ലാത്തിനും അപ്പുറം ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട്, ദൈവത്തിൻ്റെ ഒരു സംരക്ഷണമുണ്ട്. ഇതാണ് പരിശുദ്ധ അമ്മ ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനത്തെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന സമയത്ത് ഹെരോദേസ് രാജാവ് തൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ, അല്ലെങ്കിൽ ദൈവം ഈ ലോകത്ത് വരുന്നു, എൻ്റെ രാജ്യത്വം നഷ്ടപ്പെട്ട് ദൈവം ഒരു രാജാവായിട്ട് ലോകത്ത് വാഴപ്പെടുന്നു എന്നറിയപ്പെടുന്ന സമയത്ത് ആ രാജ്യത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. സമയത്ത് പരിശുദ്ധ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഔസേപിതാവിന് സന്ദേശം ലഭിച്ച് അവർ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു. പോകുന്ന വഴികളിലെല്ലാം പ്രതിസന്ധികൾ നിറയപ്പെടുന്നുണ്ട്. സ്നേഹമുള്ളവർ, അവിടെ ആത്മധൈര്യത്തോടെ മുന്നേറുകയാണ്. ദൈവം അറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ദൈവം തന്നെയായ പുത്രനല്ലേ ഞങ്ങളെ വഴിയൊരുക്കുന്നത്. സ്നേഹമുള്ളവരെ, ആത്മധൈര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കണ്ടാൽ പ്രതിസന്ധികൾക്ക് മുന്നിലും ശക്തിയോടെ നേരിടും. നമ്മുടെ ജീവിതത്തിലെ ഏഴ് വ്യാകുലങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ആത്മധൈര്യത്തോടെ ജീവിതത്തെ മുന്നേറാനാണ്. ഇന്ന് പലരുടെയും ജീവിതത്തിൽ ആത്മധൈര്യമില്ല. സങ്കടങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നിരാശയോടെ എന്തിന് ജീവിക്കണമെന്ന് തോന്നുന്ന സമയം. അമ്മയെപ്പോലെ സഹിച്ച ഒരു സ്ത്രീയും ഈ ലോകത്തില്ല. അതുപോലെ ജീവിതത്തിൽ ജനിക്കുന്ന കുഞ്ഞ് അന്നു മുതൽ മരണസമയത്തും അവൻ്റെ ഉത്ഥാന നേരത്തും പിന്നീട് സഭയുടെ വളർച്ചയിലും സഹനങ്ങളെ നേരിട്ട് ദൈവത്തിൻ്റെ ആത്മധൈര്യത്തെ സ്വന്തമാക്കി ജീവിതത്തിൽ കൊണ്ടു നടന്നവളാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആത്മധൈര്യം കൂടി തരൂ. പ്രതിസന്ധികൾ നമുക്ക് ചുറ്റും നിറയാം. ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന സമയത്ത് അവർ ദൈവത്തെ കൈവിട്ടുപോയി. ഇതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസികൾ എന്ന് പറയപ്പെടുമ്പോഴും അമ്മയെപ്പോലെ ആത്മധൈര്യത്തോടെ നമുക്ക് നേരിടാൻ പറ്റുന്നുണ്ടോ? നമുക്കറിയാം, ഓരോ സ്ഥലത്തും ഓരോ സമയത്തും അമ്മ ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് അമ്മയുടെ ജീവിതത്തിൽ ദൈവീകമായ ഒരു ആത്മധൈര്യം അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം, സഭ വളരുന്നത് അമ്മയിലൂടെയാണ്. ദൈവമാണ് സഭയുടെ സ്ഥാപകനെങ്കിലും അമ്മയാണ് സഭയെ ഒരുക്കിക്കൊണ്ടുവരുന്നത്. ഇന്നും ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. അമ്മ പറയുന്നത്, സഭയുടെ ജീവിതത്തിൽ വിഘടനങ്ങളും വിള്ളലുകളും സംഭവിക്കുമ്പോൾ മക്കളെ കരമുയർത്തി പ്രാർത്ഥിക്കണം. കാരണം സഭ വിട്ടുപോയിട്ടല്ല സഭയെ നിങ്ങൾ എതിർക്കേണ്ടത്, മറിച്ച് സഭയുടെ കൂടെ നിന്ന് സഭയെ അനുഗ്രഹിക്കുന്നവരാകുമ്പോഴാണ് ദൈവകൃപ നമ്മിൽ നിറയപ്പെടുന്നത്. അതുകൊണ്ട് ഇന്നേ ദിവസം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയിലെ എല്ലാ പുരോഹിതരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അഭിമന്യ പിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. പരിശുദ്ധ പിതാവിനെ ഓർത്ത് നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. സന്യസ്തരെ ഓർത്ത് പ്രാർത്ഥിക്കണം. കുടുംബങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇന്നേ ദിവസം ആത്മധൈര്യത്തോടെ ഏതൊരു പ്രതിസന്ധിയിലും ജീവിക്കാൻ അമ്മ നമുക്കൊരു തൂണ് പോലെയാണ്, ഉറപ്പ് പോലെയാണ്. അതുകൊണ്ട് ഇന്നേ ദിവസം ആത്മധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്രകാരമാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ആത്മധൈര്യത്തിൻ്റെ അമ്മേ, ഞങ്ങളിൽ ധൈര്യം നഷ്ടപ്പെടാതെ ജീവിക്കാൻ കൃപ നൽകണമേ. ആത്മധൈര്യത്തിൻ്റെ അമ്മേ, ഞങ്ങളിൽ ധൈര്യം നഷ്ടപ്പെടാതെ ജീവിക്കാൻ കൃപ നൽകണമേ. ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീർ ജപമാല സാധിക്കുന്ന സമയം മുഴുവൻ സഭയ്ക്ക് വേണ്ടിയും നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ ചൊല്ലി കാഴ്ചവെക്കുക. ഈശോയുടെ സ്നേഹമുള്ള അമ്മ നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തക്കണ്ണുനീരാൽ നമ്മളെല്ലാം വീണ്ടെടുക്കപ്പെടും. അതിനുവേണ്ടി ഇന്ന് ദിവസം പ്രാർത്ഥിക്കാം. നാളെ പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാളിന് വേണ്ടി ഈ സുകൃത ജീവിതകൾ ധ്യാനിച്ചുകൊണ്ട് നാളെ നമുക്ക് ഒരുങ്ങി വരാം. ദൈവം നിങ്ങളെല്ലാവരും കൃപയുടെ മാതാവ് വഴി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. അമ്മേ.